ഓൺലൈൻ പഠനങ്ങളുടെ കാലത്തെ വന്നെത്തിയ ഈ അധ്യാപക ദിനത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട വ്യക്തിയാണ് തലശ്ശേരി സ്വദേശിയായ അൻസാർ മാഷ്. സ്കൂൾ ദിനങ്ങൾ കൊറോണ മൂലം മാറ്റിവെച്ച് വിദ്യാഭ്യാസത്തിന്റെ പുതിയ രീതിയിലൂടെ സഞ്ചരിക്കുന്ന അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിൽ തന്റെ ഇടപെടൽ മൂലം ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ഇടയാക്കിയതിന്റെ സന്തോഷത്തിലാണ് അൻവർ മാഷ്. കാഞ്ഞിരക്കോട് BMP സ്കൂളിലെ അധ്യാപകനായ തന്റെ ഓൺലൈൻ ക്ലാസ് നടത്തിക്കൊണ്ടിരിക്കെ ഒരു വിദ്യാർത്ഥിയുടെ ശബ്ദ സന്ദേശം എത്തുന്നത്. മാഷെ, എന്റെ വീട് ഇടിഞ്ഞു വീഴാറായി. ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് മൂസിന്റെ ഈ ശബ്ദ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ തന്റെ വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കുകയും കൃത്യമായ ഇടപെടൽ നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായി ഇടിഞ്ഞു വീഴാറായ വീടിനു പകരം പുതിയ വീട് ഉയർന്നു. അധ്യാപകർക്ക് പഠനകാര്യങ്ങളിൽ മാത്രമല്ലാതെ ജീവിത നിലവാരത്തിൽ കൂടി ഇടപെടാൻ കഴിയുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. ഏറെ സന്തോഷം നൽകിയ ഈ നിമിഷങ്ങൾ അധ്യാപക ജീവിതത്തിലെ മറക്കാനാവാത്ത സംഭവമാണെന്നും എക്കാലവും തന്റെ പ്രവർത്തനങ്ങൾക്ക് ഊർജം പകരുന്നതാണ് എന്നും അൻസാർ മാഷ് പറയുന്നു. അതോടൊപ്പം തന്നെ ഏതിലും ഒരു നന്മ കാണുകയാണ് നമ്മൾ. കാരണം ഈ ഒരു ഡിജിറ്റൽ യുഗം ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഇത്രയും പെട്ടെന്ന് അവന് വിവരം അറിയിക്കാനും അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഒരു അധ്യാപകനോട് പറയാമെന്ന് തോന്നിയതും അതിലാണ് നമ്മളെ ഏറ്റവും വലിയ അതിശയം. കാരണം ആരോട് പറയണം എന്നുള്ളത്, ആരുടെ എത്തിക്കണം എന്നുള്ളത് ഈ ഒരു അധ്യാപകൻ എത്തിക്കുന്നു, അവൻ ചിന്തിച്ചതിലാണ്. നമുക്ക് എന്താണെന്ന് അതിനൊരു മറുപടി നമുക്ക് കിട്ടിയില്ല. പക്ഷെ ഈ ഒരു ഓൺലൈൻ പഠനത്തിന്റെ ഒരു ഗുണമേന്മയായിട്ടാണ് അത് കാണുന്നത്. കാരണം ചില ആർക്കും ആരോടും ഏത് സമയത്തും ന്യായമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് നടക്കുമെന്നുള്ളൊരു ചിന്തയും അത് ശ്രദ്ധയിൽപ്പെടും എന്നുള്ളൊരു തോന്നലും വന്നു. അതിന് ആ ഒരു സംഭവത്തിന് ശേഷം നമ്മൾ എല്ലാ ഒരുപാട് അധ്യാപകരുടെ മീറ്റിംഗ് അതുപോലെ തന്നെ നമ്മൾ ആശംസ അറിയിച്ചുകൊണ്ട് എൻ്റെ ഒപ്പം പഠിച്ച ഒരുപാട് സുഹൃത്തുക്കൾ ഗൾഫിൽ നിന്നൊക്കെ മെസ്സേജ് അയക്കുകയും അത് ചാനലിൽ വന്നിട്ട് മനോരമ ചാനൽ ഏറ്റെടുക്കുകയും ആ ചാനലിലെ വ്യൂസ് നോക്കി കഴിഞ്ഞാൽ സന്തോഷം എന്ന് പറയട്ടെ, എൻ്റെ സ്കൂളിൽ ആകെ 100 സംതിങ് പിള്ളേരാണ് പഠിക്കുന്നുള്ളൂ. ഒരു 317,000 സംതിങ് ആളുകൾ ഈ വീഡിയോ കാണേണ്ട ഒരവസ്ഥ. അത് കണ്ടു എന്ന് മാത്രം അതിന്റെ കമന്റ്സ് വായിച്ചാൽ തന്നെ പോസിറ്റീവ് ആയിട്ടുള്ള, സാധാരണ നമുക്കറിയാം ഏതിന് നെഗറ്റീവാണ് ആളുകൾ കാണുന്നത്, അതിനെല്ലാവരും നല്ല അഭിപ്രായം പറയും. കാരണം ഇങ്ങനെയുള്ള എത്രയും പെട്ടെന്ന് നല്ല അധികാരികളാണെന്ന് പറയും. അധ്യാപകരെ മാത്രമല്ല പഞ്ചായത്ത് മെമ്പർ പ്രസിഡന്റൊക്കെ നല്ലൊരു മികച്ച ഒരു തീരുമാനമാണ് അവിടെ എടുത്തുകൊണ്ട് എല്ലാം ഒരു പോസിറ്റീവ് ആയിട്ട് കണ്ടു. അപ്പൊ ഈ ഒരു വിഷമ ഘട്ടത്തിൽ അങ്ങനത്തെ ഒരു പോസിറ്റീവ് ന്യൂസ് ഒരുപാട് സന്തോഷം നൽകി. എന്തായാലും ഈ കുട്ടിക്ക് ഇങ്ങനെ തോന്നിച്ചതിലും ഇതുപോലെ തന്നെ നമ്മളെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഇന്ന മേഖല അത് പഠനം എന്ന് മാത്രമല്ല ഒരു മെന്റർ എന്നുള്ള രൂപത്തിലാണ് അധ്യാപകൻ എപ്പോഴും പ്രവർത്തിക്കേണ്ടത്. ഞങ്ങളെ മുൻകഴിഞ്ഞു പോയ അധ്യാപകർ കൃത്യമായിട്ട് ഞങ്ങളുടെ നിർദ്ദേശം തരാറുണ്ട്. ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷിതാവാണ്, ഒരു കുട്ടിയുടെ രക്ഷിതാവ് എന്നുള്ള റോള് കംപ്ലീറ്റ്. കാരണം ഈ രക്ഷിതാവിനോട് പറഞ്ഞാൽ ഏത് വിഷയവും അവർക്ക് പരിഹരിക്കപ്പെടുമെന്നൊരു ചിന്ത ആ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണെന്നുള്ള ഒരു കോഴ്സുകളൊക്കെ ഞങ്ങൾക്ക് എപ്പോഴും കിട്ടാറുണ്ട്. ഇപ്പൊ ഈ കോവിഡ് ഡ്യൂട്ടി ആയിട്ട് അപ്പോൾ നമുക്കറിയാം 2 വർഷം ആയിട്ട് നമ്മൾ ഇതിൽ നിൽക്കുമ്പോഴും അധ്യാപകരുടെ സേവനം ആരും എല്ലാവരും മറ്റു ആരോഗ്യ മേഖലയിലുള്ളവർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ചേർന്നു പ്രവർത്തിച്ചൊരു വിഭാഗമാണ് അധ്യാപകർ എന്നുള്ളത്. ഇപ്പോൾ ഞാൻ തന്നെ ഈ തുടങ്ങിയ ആ സ്റ്റാർട്ടിംഗ് മുതൽ ഞങ്ങളുടെ പഞ്ചായത്തിലായിക്കോട്ടെ, കടങ്ങോട് പഞ്ചായത്തിൽ, എരുമപ്പെട്ടി പഞ്ചായത്തിൽ, വിവിധ പഞ്ചായത്തുകളിൽ ഏത് ഡ്യൂട്ടിക്ക് വിളിച്ചാലും നമ്മൾ പോകാൻ തയ്യാറായിരുന്നു. കോവിഡ് കെയർ ടേക്കർ എന്നുള്ള ഡ്യൂട്ടികൾ കൃത്യമായിട്ട് നമ്മൾ ഇന്നലെയാണ് അതിനൊരു ഓർഡർ വന്നത് അധ്യാപകരെ താൽക്കാലികമായി ഇനി ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ട്. അധ്യാപനത്തിന് പുറമെ കൃഷിയും തന്റെ പ്രിയപ്പെട്ട ഇഷ്ടമേഖലയാണെന്ന് അദ്ദേഹം പറയുന്നു. കൂടാതെ പൂക്കളോടും ഏറെ താല്പര്യമുള്ള അൻവർ മാഷ് വീട് വളപ്പിലും പുറമെ റോഡ് അരികിൽ കൂടി പൂന്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിൽ ശ്രദ്ധ കൊടുക്കാറുണ്ട്. അധ്യാപക കുടുംബത്തിൽ വളർന്നത് കൊണ്ടാകാം തനിക്ക് ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയുന്നതെന്ന് അൻവർ മാഷ് പറയുന്നു. കോവിഡ് പ്രതിസന്ധിയായാലും വിദ്യാർത്ഥികൾക്ക് ഏത് സമയവും വിളിപ്പുറത്ത് ലഭിക്കുന്ന അൻവർ മാസ്റ്റർ BMP വിദ്യാലയം കാഞ്ഞിരക്കോടിന്റെ അവിഭാജ്യ ഘടകമാണ്. അധ്യാപക കുടുംബത്തിലെ അംഗമായ ഇദ്ദേഹത്തിന്റെ പിതാവായ ഹംസ മാസ്റ്റർ, ഭാര്യ അസ്മ, ഭാര്യ പിതാവ് അബൂബക്കർ, അധ്യാപക പഠനത്തിന് കോളേജിൽ ചേർത്ത പിതൃ സഹോദരൻ ബക്കർ മാസ്റ്റർ തുടങ്ങിയവരെല്ലാം കുടുംബത്തിന്റെ മികച്ച പിന്തുണയാണ് മുന്നോട്ട് നയിക്കുന്നത്. ഓൺലൈൻ പഠനം തുടങ്ങിയതു മുതൽ വിദ്യാലയ പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തത പുലർത്താൻ വളരെയധികം ശ്രമിച്ചിരുന്നു. അതിനോടനുബന്ധിച്ച് വായനാ ദിനത്തിൽ തന്റെ സുഹൃത്ത് വഴി വിദേശികളായ കുടുംബം ഓൺലൈനായി കുട്ടികളുമായി സംവദിക്കുകയും ആശംസകൾ നേരുകയും ചെയ്തു. അധ്യാപക സാഹിത്യ മത്സരത്തിൽ തുടർച്ചയായി ജില്ലാതലത്തിൽ 1st സ്ഥാനം കരസ്ഥമാക്കുകയും സംസ്ഥാന മത്സരത്തിൽ എ ഗ്രേഡുകൾ നേടുകയും ചെയ്തു. കുട്ടികൾക്ക് ഓൺലൈൻ ഡിവൈസ് ലഭിക്കുന്നതിന് വേണ്ടി തന്റെ സഹപ്രവർത്തകരായ അധ്യാപകർക്കൊപ്പം നിന്നുകൊണ്ട് 100% കുട്ടികൾക്ക് ഡിവൈസ് ലഭ്യമാക്കി. ഈ കോവിഡ് മഹാമാരി കാലത്ത് ആദ്യം മുതൽക്കേ തന്നെ കോവിഡ് ഡ്യൂട്ടിയിൽ രാപ്പകലില്ലാതെ വിവിധ പഞ്ചായത്തുകളിൽ തന്റെ കടമ നിർവഹിച്ചു. അധ്യാപക സംഘടനകളുമായി ചേർന്ന് ആശുപത്രികൾക്ക് ഫോഗിംഗ് മെഷീൻ, ഓക്സിമീറ്റർ തുടങ്ങിയ മെഡിക്കൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതിനും പ്രധാന പങ്കുവഹിച്ചു.
Leo's Gold and Diamonds, Pallikulam Road, Thrissur.